ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു റൊട്ടിയാണ്. അപ്പോൾ നമ്മളിതിനായിട്ട് മാവ് കുഴയ്ക്കോ പരത്തൊന്നുമല്ല ചെയ്യുന്നത്, സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് മൈദയുടെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ 2 കപ്പിന് 2 കപ്പ് തന്നെയാണ് വെള്ളം വേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് മുഴുവനായിട്ട് ഒഴിക്കരുത്, 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒരുമിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു വിസ്ക് തന്നെ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചാലും മതി. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ബാക്കി 1/2 കപ്പ് വെള്ളം കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ മാവിനുണ്ടാവുക. നല്ല തിക്കുമല്ല, നല്ല ലൂസ് അല്ലാത്തൊരു കൺസിസ്റ്റൻസി. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റൊട്ടി കിട്ടുക. അപ്പോൾ ദേ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണ പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോൾ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നിട്ട് ഇതുപോലെ മാവൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ പോലെ പരത്തരുത്, എന്നിട്ട് സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഒരു സൈഡ് വേവാനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഇതേ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി പതിയെ ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഇപ്പോഴൊന്നും കൂട്ടരുത്, ഇതൊരു 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടൊന്ന് വേവിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടുള്ളൂ. അപ്പോൾ ഫ്ലെയിം കൂട്ടുമ്പോൾ ലോ ടു മീഡിയം ആണ് വെക്കേണ്ടത്, മീഡിയം ടു ഹൈ വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. വീണ്ടും ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി പതിയെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മൾ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബബിൾസ് വരുന്ന പോലെ ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വന്നു തുടങ്ങും. ഇതുപോലെ പതിയെ പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നമ്മൾ ചപ്പാത്തി തയ്യാറാക്കുന്ന സമയത്ത് ചെറിയ ബബിൾസ് പൊങ്ങി വരാറില്ലേ, അതുപോലെ വന്നിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ റൊട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമായിരിക്കും. ഇത് അത്ര ഹെൽത്തി ഒന്നും അല്ലെങ്കിലും ചില സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട് തോന്നും. ഇതിപ്പോൾ നോൺ വെജിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കടലക്കറി അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളൊരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.